എല്ലാവർക്കും നമസ്കാരം ഞാൻ ലതിക സഹലീഷ് കൃഷി യോഗ അക്കാദമി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്ന വീഡിയോ അനന്താസനത്തെ കുറിച്ചാണ് അനന്താസനം എങ്ങനെ ചെയ്യാം എങ്ങനെ പഠിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അനന്താസനം എന്ന് പറയുന്നത് വളരെ ഉത്തമമായ ഒരു യോഗാസനമാണ് നമുക്ക് ഒരുപാട് ഗുണമുള്ളതാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ് അനന്താസനം അതിലുപരി നല്ല ഗുണമുള്ളതാണ് നമുക്ക് എപ്പോഴും ഊർജ്ജസ്വലമായി ഇരിക്കാൻ പറ്റും ആരോഗ്യം കിട്ടും നമുക്ക് നല്ല നമുക്ക് ഉന്മേഷവും സന്തോഷവും ഒക്കെ കൊണ്ടുതരുന്ന ഒരു ആസനമാണ് അനന്താസനം കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ബലമുണ്ടാവാനും കൈകാലുകളുടെ തരിപ്പ് കഴപ്പ് ഒക്കെ മാറാൻ വളരെ ഉത്തമമായ നല്ല ഒരു ഉപാധിയാണ് ഈ യോഗാസനം നമുക്ക് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ വാദ സംബന്ധമായ ആർത്രൈറ്റിസ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് അപ്പം ഇത് എല്ലാവരും നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ആസനമാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം ഒരു സൈഡിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുക നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം ആ ഒരു സൈഡ് ആ കാലൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക ഒരു കൈ താഴെ പ്രസ് ചെയ്ത് വയ്ക്കാം മറ്റേ കൈ മുട്ടുമടക്കുക മുട്ടുമടക്കി മുട്ട് താഴെ തട്ടിയിരിക്കണം ആ കൈ തട്ടി ചെവിയിൽ തൊട്ടിരിക്കണം നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് ലെഗ് റൈസ് രണ്ട് മൂന്ന് പ്രാവശ്യം ലെഗ് റൈസ് ചെയ്യണം ഇൻഹേൽ അപ്പ് എക്സ്ഹേൽ ഡൗൺ ഇൻഹേൽ അപ്പ് എക്സ്ഹേൽ ഡൗൺ Inhale up, exhale down. ഇത് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കാലുപെരുപ്പ് കഴപ്പൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് പിന്നെ നമുക്കിത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ആത്മവിശ്വാസം വർദ്ധിക്കാനും ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഇത് ആദ്യം ഒന്ന് ചെയ്യുന്നത് ഇനി നമുക്ക് ആസനത്തിലേക്ക് കിടക്കാം കാല് ഇടത് കാല് മടക്കുക വലത് തുടയിലേക്ക് വയ്ക്കുക ശ്വാസം എടുക്കുക മറ്റേ കൈയെ കാൽ വിരലിലേക്ക് പിടിക്കുക കാല് നേരെ കൊണ്ടുപോട്ടെ ശ്വാസം വിട്ട് നേരെ വരിക അവിടെ നിന്നുകൊണ്ട് ഹോൾഡ് ചെയ്യുക ശ്വാസമല്ല ബോഡി ഹോൾഡ് ചെയ്യുക അവിടെ നിന്നുകൊണ്ട് നോർമൽ ബ്രീത്തിങ് ചെയ്യുക വളരെ നന്നായിട്ട് നമുക്ക് എത്രത്തോളം ബ്രീത്ത് ചെയ്യാമോ അത്രത്തോളം നല്ലതാണ് നമ്മൾ ഏത് ആസനത്തിൽ നിന്ന് നമ്മൾ നോർമൽ ബ്രീത്തിങ് ചെയ്യുന്നു അത് ആ ആസനം നമുക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ വളരെ ഗുണമാണ് നമുക്ക് എത്ര സമയം പറ്റുന്നു അത്ര സമയം അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക കൈക്കും കാലിനും നമ്മുടെ തുടയ്ക്കും ഒക്കെ വളരെ നല്ല ബലം കിട്ടുന്ന ഒരു ആസനമാണ് അതിനുശേഷം ശ്വാസം വിട്ട് സാവധാനം കൊണ്ടുവന്ന് കാല് വയ്ക്കുക ഇത് എത്ര പ്രാവശ്യം ഒരു 10 ടൈമെങ്കിലും ചെയ്യണം അതുപോലെ 10 ഒരു 10 ടൈംസ് എങ്കിലും ചെയ്യുന്നത് കൈക്കും കാലും ബലം കിട്ടുന്നത് മാനസിക ഉല്ലാസം ഊർജ്ജസ്വലതയൊക്കെ കിട്ടാൻ വളരെ നല്ലതാണ് ഇതേപോലെ കുറേ പ്രാവശ്യം നമ്മൾ ചെയ്യുക അതിനുശേഷം നമ്മൾ തിരിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം അടുത്ത സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതും ഇതുപോലെ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ലെഗ് റൈസ് ചെയ്യുക ഇൻഹേൽ അപ്പ് എക്സ്ഹേൽ ഡൗൺ ഇൻഹേൽ അപ്പ് എക്സ്ഹേൽ ഡൗൺ ഇൻഹേൽ അപ്പ് എക്സ്ഹേൽ ഡൗൺ അതിനുശേഷം ആ മുട്ട് അങ്ങനെ തന്നെ വെക്കുക കൈമുട്ട് താഴെ ടച്ച് ചെയ്തിരിക്കണം ഒരു കൈ ചെവിയിൽ പതിഞ്ഞിരിക്കണം കാല് മറ്റേ കാല് തുടയിൽ പതിച്ച് വയ്ക്കുക കൈ കൊണ്ട് കാൽപാദത്തിൽ പിടിക്കുക ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഉയരട്ടെ അവിടെ നിന്നുകൊണ്ട് നോർമൽ ബ്രീത്തിങ് ചെയ്യുക എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ബ്രീത്ത് ചെയ്യുക അതിനുശേഷം തിരിച്ച് ശ്വാസം വിട്ട് താഴ്ത്തി കൊണ്ടുവരിക ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് എത്ര ടൈം ചെയ്യാമോ അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് വളരെ നല്ല ഗുണമാണ് റിലാക്സ് ചെയ്ത് കിടക്കുക അതിനുശേഷം നേരെ നിവർന്ന് റിലാക്സ് ഏത് ആസനം ചെയ്താലും റിലാക്സ് ചെയ്ത് കിടക്കുക നേരെ നിവർന്ന് കിടക്കുക കാലുകൾ അകറ്റി കൈകൾ മലർത്തി ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക
ശ്വാസം എടുക്കുമ്പോൾ വയറ് ഉയർന്നു വരട്ടെ, ശ്വാസം വിടുമ്പോൾ വയറ് നട്ടലിനോട് ഒട്ടി വരും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ആസനം ചെയ്തത് കണ്ടു കാണുമല്ലോ. ഇതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് വളരെ നന്നായിട്ട് ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് നമുക്ക് എപ്പോഴും നല്ല ഉന്മേഷം കിട്ടുന്ന ഒരു ആസനമാണ്. വാർദ്ധക്യത്തെ തടയാനും വളരെ നല്ലതാണ്. നമുക്ക് എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് ഇതൊന്ന് ഒന്ന് രണ്ട് ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ട് അന്നത്തെ ജോലികൾ ചെയ്യാൻ നോക്കിയാൽ ഒരുപാട് ഉന്മേഷം കിട്ടും നിങ്ങൾ. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വാതരോഗ സംബന്ധമായ അസുഖങ്ങളെല്ലാം മാറാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. സിമ്പിളായിട്ടുള്ള ഒരാസനമാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, നിർബന്ധമായിട്ട് ഷെയർ ചെയ്യണം. അപ്പം നിങ്ങളുടെ പ്രചോദനം, അതാണ് എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്കത് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.